ഞാൻ ശ്രുതി അങ്ങനെ നമ്മളെ സോദാദയുടെ പുതിയ ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഗീത വിഭാഗത്തെയും അതുപോലെ ഞാൻ വളരെയധികം ആരാധിക്കുന്ന ഒരു സംഗീതജ്ഞയെയും കുറിച്ചാണ് എനിക്ക് എത്ര സംസാരിച്ചാലും തീരാത്ത എത്രയധികം പറഞ്ഞാലും എത്രയധികം കേട്ടാലും മതിയാവാത്ത ഒരു ഒരു സംഗീത വിഭാഗമാണ് ഒരു സംഗീത സംസ്കാരമാണ് ബർബർ ബർബർ മ്യൂസിക് ഈ ബർബർ എന്ന് വിളിക്കുന്നത് സത്യത്തില് നോർത്ത് ആഫ്രിക്കയുടെയും വെസ്റ്റേൺ ആഫ്രിക്കയുടെയും വെസ്റ്റ് ആഫ്രിക്കയുടെയും ഒരു പ്രവിശ്യയാണ് ആ ഒരു പ്രവിശ്യയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് ബർബർ എന്ന് വിളിക്കുന്നത് ഇവർക്ക് തനതായ ഒരു സംഗീത സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിനെയാണ് ബർബർ മ്യൂസിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ബർബർ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് സംഗീത പാരമ്പര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് സ്വാധീനമുണ്ട് അതിൽ അറേബ്യൻ മ്യൂസിക്കിന്റെ സ്വാധീനമുണ്ട് ആഫ്രിക്കൻ ഫോക്ക് മ്യൂസിക്കിന്റെ സ്വാധീനമുണ്ട് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ സ്വാധീനമുണ്ട് ഫ്രഞ്ച് സംഗീത പാരമ്പര്യത്തിന്റെ സ്വാധീനമുണ്ട് ഇതിൻ്റെയൊക്കെ സ്വാധീനമുള്ള ഒരു സംഗീത സംസ്കാരമാണ് ഒരു പാരമ്പര്യമാണ് ബർബർ മ്യൂസിക് ഈ ബർബർ മ്യൂസിക്കിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ട് കബൈലിയൻ മ്യൂസിക് ടൗറഗ് മ്യൂസിക് പിന്നെ അതുപോലെ തന്നെ മൊറോക്കൻ മ്യൂസിക് അങ്ങനെ ഇതൊരു അത്തരത്തിലുള്ള ഒരു സംഗീത സമ്പ്രദായമാണ് ഒരു സംസ്കാരമാണ് ബർബർ ഈ ബർബർ സംഗീതം ഫോളോ ചെയ്യുന്ന ബർബർ സംഗീതത്തിൽ പാടുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ബാൻഡുകളുണ്ട് അതിൽ വിശ്വപ്രശസ്തമായ ചില ബാൻഡുകളുണ്ട് ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ചില സംഗീതജ്ഞരും ബാൻഡുകളും ഉണ്ട് അതിൽ ഒന്നാണ് തിനാരുവൻ അതുപോലെ തന്നെ അതിൽ മറ്റൊന്നാണ് ഇതിർ പിന്നെ താവോസ് അംബ്രൂഷെ താവോസ് അംബ്രൂഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിംഗറാണ് ഒരു പാട്ടുകാരിയാണ് ഒരു എഴുത്തുകാരി കൂടിയാണ് അവർ അൾജീരിയയിൽ ആദ്യമായിട്ട് നോവൽ പബ്ലിഷ് ചെയ്ത സ്വന്തമായ ഒരു നോവൽ പബ്ലിഷ് ചെയ്ത ഒരു എഴുത്തുകാരി കൂടിയാണ് താവോസ് അംബ്രൂഷെ പിന്നെ ഷെറീഫ അങ്ങനെ ഒരുപാട് പാട്ടുകാർ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകാരുള്ള ഒരു സംഗീത പാരമ്പര്യം ഒരു സംഗീത സംസ്കാരമാണ് ബർബർ ഇതിനകത്ത് എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള എത്ര കേട്ടാലും മതിയാവാത്ത ഒരു സംഗീതജ്ഞയുണ്ട് അവരുടെ പേരാണ് സവാദ് മസി സവാദ് മസി ഈ സവാദ് മസിയെ എന്നിലേക്ക് അടുപ്പിച്ച ചില ഘടകങ്ങളുണ്ട് ഞാൻ വളരെ കാലമായിട്ട് സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ജോആൻ ബൈസ് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ സിംഗറുണ്ട് ഈ ജോആൻ ബൈസിന്റെ ശൈലിയുമായിട്ടൊക്കെ കിടപിടിക്കാവുന്ന ഒരു തരം സംഗീത ശൈലിയാണ് ഈ പറയുന്ന സവാദ് മസിയുടേത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ അവരിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയത് പിന്നെ അതുപോലെ തന്നെ അവരുടെ എഴുത്തുകൾ അവർ തന്നെയാണ് അവരുടെ പാട്ടുകളെല്ലാം എഴുതുന്നത് അവരൊരു നല്ല എഴുത്തുകാരി കൂടിയാണ് അവരുടെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ അത് വിമോചനത്തിന്റെ എഴുത്തുകളായിരുന്നു പ്രതിരോധത്തിന്റെ എഴുത്തുകളായിരുന്നു അതുപോലെ തന്നെ വിവേചനത്തിനെതിരെയുള്ള ശബ്ദമുയർത്തലായിരുന്നു Y'all lead the horn Now call Victorin Call Victorin Was set at long Y'all break a maya What will y'all do The whole of Dania Whole of Dania The world more run Y'all lead the horn Now call Victorin Call Victorin Was set at long Y'all break a man What will y'all do The whole of Dania Whole of Dania The world more run Irantum Lit Kalte Kalpe Girantum 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 Lit Sake Kalpe Girantum Girantum Here and turn, let call take, call pay.
സൗദ്മസിയുടെ ഖിറെൻഡ എന്ന പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. അത് സുലേഖ പാടിയത്, വളരെ മനോഹരമായി പാടി. എനിക്ക് തോന്നുന്നു ഈ ഭരണകൂട ഭീകരത നിലനിൽക്കുന്ന ഐസിസ് പോലുള്ള സംഘടനകൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കലാകാരന്മാർക്കും അല്ലെങ്കിൽ കവികൾക്കും എഴുത്തുകാർക്കും ഒന്നും അവരുടെ രാഷ്ട്രീയം പറയാതെ അവരുടെ കലയിൽ നിലനിൽക്കാൻ സാധിക്കില്ല. അതെപ്പോഴും അങ്ങനെയാണ്. അവർക്ക് കല എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയത്തിനുള്ള ഏറ്റവും വലിയ ഉപാധി തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള സൗദ് മസിയെ പോലുള്ള ഒരുപാട് ഗായകർ നിലനിൽക്കുന്ന ഒരു പ്രവിശ്യയാണ് നോർത്ത് വെസ്റ്റേൺ ആഫ്രിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ സംഗീതം വിമോചനത്തിന്റെയും പ്രതിരോധത്തിന്റെയും സംഗീതമാണ്. സൗദ് മസിയുടെ എഴുത്തുകളായാലും വരികളായാലും സംഗീതമായാലും ഒരു കാലത്ത് സ്വന്തം രാജ്യത്തു നിന്ന് നാടുകടത്തപ്പെട്ട ഒരുപാട് കലാകാരന്മാർക്കും എഴുത്തുകാർക്കുമൊക്കെ വലിയ പ്രചോദനമായി മാറിയിട്ടുള്ള ഒന്നാണ്. ഇനിയും ഇതുപോലുള്ള നല്ല കുറെ പാട്ടുകളെയും ഗായകരെയും നിങ്ങൾക്ക് മുൻപിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. അതുവരേക്കും ബൈ. القير